ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മാഗി വെച്ചിട്ടൊരു റെസിപ്പിയാണ്. ഒരു സ്പൈസി മാഗി മസാലയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒരു കുറച്ച് നേരമായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേക്കും നമുക്കിതിൽ മാഗിയുടെ മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ പാക്കറ്റിൽ തന്നെ കിട്ടുന്ന ആ മസാലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഓൾറെഡി ആ മസാലയ്ക്കകത്ത് ഉപ്പും സ്പൈസസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അപ്പോൾ അതിന് എരിവ് കുറവായിരിക്കും, പക്ഷെ നല്ല കളർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് മുളക് പൊടിയാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം കേട്ടോ അളവ്. ഞാൻ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാധാ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മാഗി ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരണം. ഇനി നമുക്കിതിലേക്ക് മാഗി ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചീസ് സ്ലൈസായിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ചീസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്പൈസി ആയിട്ടുള്ളൊരു മാഗി മസാല പ്രിപ്പയർ ചെയ്തു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.